കേരള പി എസ് സി രാജ്യത്ത് നമ്പർ വൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അപേക്ഷയിലും നിയമനത്തിലും രാജ്യത്ത് ഒന്നാമത് കഴിഞ്ഞ വർഷം രാജ്യത്ത് ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ നടത്തിയത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ ന്യൂസ് ലെറ്റർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി പത്ത് നിയമന ശുപാർശ കേരള പി എസ് സി നടത്തി രാജ്യത്തെ എല്ലാ സംസ്ഥാന പി എസ് സികളും കൂടി നടത്തിയ നിയമന ശുപാർശയുടെ പകുതിയിലധികം വരും ഈ കണക്ക് കേരള പി എസ് സി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ നടത്തിയത് ഒഡീഷ പി എസ് സി ആണ് ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഏറ്റവും കുറവ് നിയമന ശുപാർശ കർണാടക പി എസ് സിയുടേതാണ് ആറ് രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനമായ രാജസ്ഥാനിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയത് മൂവായിരത്തി അറുപത്തി രണ്ട് നിയമന ശുപാർശകൾ മാത്രമാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള സംസ്ഥാനമായ ഉത്തർപ്രദേശിലെ പി എസ് സി നടത്തിയത് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ശുപാർശകൾ മാത്രം അറുപത്തി ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി ഒന്ന് അപേക്ഷകൾ കഴിഞ്ഞ വർഷം കൈകാര്യം ചെയ്ത അപേക്ഷകളുടെ എണ്ണത്തിലും കേരള പി എസ് സി ബഹുദൂരം മുന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുപത്തി ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി ഒന്ന് അപേക്ഷകളാണ് പി എസ് സി ലഭിച്ചത് അപേക്ഷകരുടെ എണ്ണത്തിൽ രണ്ടാമത് ആന്ധ്രാപ്രദേശ് പി എസ് സി ആണ് പതിനഞ്ച് ലക്ഷത്തി നാൽപ്പത്തി എഴുപത്തി അഞ്ചാണ് നിയമനം നടത്തുന്ന തസ്തികകളുടെ എണ്ണം കൂടുതൽ കൊണ്ടാണ് കേരള പി എസ് സിയിൽ ഇത്രയധികം അപേക്ഷ ലഭിക്കുന്നത് ലാസ്റ്റ് ഗ്രേഡ് സർവെന്റ് മുതൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വരെ ആയിരത്തി എഴുന്നൂറിലധികം തസ്തികകളിലേക്കാണ് കേരള പി എസ് സി തെരഞ്ഞെടുപ്പ് നടത്തുന്നത് മറ്റ് തസ്തികകളിൽ പി എസ് സിക്ക് സമാന്തരമായി മറ്റ് റിക്രൂട്ട്മെന്റ് ബോർഡുകളും പ്രവർത്തിക്കുന്നതിനാൽ പി എസ് സി ലഭിക്കുന്ന അപേക്ഷകൾ കുറവാണ് പോലീസ് എക്സൈസ് ഫോറസ്റ്റ് അധ്യാപകർ വൈദ്യുതി റവന്യൂ തുടങ്ങിയ വകുപ്പുകളിലേക്കുള്ള നിയമനത്തിന് പ്രത്യേക റിക്രൂട്ട്മെന്റ് ബോർഡുകൾ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട് അപേക്ഷകളുടെയും നിയമനത്തിന്റെയും കാര്യത്തിൽ മറ്റ് സംസ്ഥാന പി എസ് സികൾ പിന്നോക്കം പോകുന്നതിൽ പ്രധാന കാരണവും ഇതാണ് സംവരണത്തിലും മുന്നിൽ സംവരണ വിഭാഗത്തിനുള്ള നിയമനത്തിലും രാജ്യത്ത് ഒന്നാമത് കേരള പി എസ് സി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി പത്ത് നിയമന ശുപാർശയിൽ പതിനാറായിരത്തി എണ്ണൂറ്റി അൻപത്തി നാലെണ്ണം എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങളിലാണ് എസ് സി വിഭാഗത്തിൽ രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർക്കും എസ് ടിയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് പേർക്കും ഒ ബി സി വിഭാഗത്തിൽ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പേർക്കുമാണ് നിയമന ശുപാർശ നൽകിയത് മറ്റ് സംസ്ഥാന പി എസ് സികളിൽ ഇതിന്റെ പകുതി പേർക്ക് പോലും സംവരണ നിയമനം ലഭിച്ചിട്ടില്ല അഞ്ചു വർഷത്തിനിടെ ഒന്ന് പോയിന്റ് നാല് നാല് ലക്ഷം നിയമന ശുപാർശ കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിലായി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കേരള പി എസ് സി നടത്തിയത് ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് നിയമന ശുപാർശകളാണ് ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ ശുപാർശ നടന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് മുപ്പത്തി നാനൂറ്റി ഇരുപത്തി രണ്ട് കുറവ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് കോവിഡ് വ്യാപനം മൂലം സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം തടസ്സപ്പെട്ട രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി പതിനാല് പേർക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാല് പേർക്കും പി എസ് സി നിയമന ശുപാർശ നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി പത്ത് പേർക്കും ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിവിധ സംസ്ഥാന പി എസ് സികൾ നടത്തിയ നിയമന ശുപാർശകളും ലഭിച്ച അപേക്ഷകളുമാണ് അതിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് കേരളം തന്നെയാണ് ആ ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി ഒന്ന് അപേക്ഷ ലഭിച്ചിട്ടുണ്ട് നിയമനം മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി പത്ത് നിയമന ശുപാർശകളും നൽകിയിട്ടുണ്ട്